ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് ഒരു ഐ സി എഞ്ചിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളും അതുപോലെ തന്നെ ഐ സി എഞ്ചിൻസിൻ്റെ ഉപയോഗിക്കുന്ന ടേംസുകൾ, സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസുകൾ, ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത്. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഒരു ഫോർ സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ്റെ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നതിനുള്ള കണ്ടീഷനും അതിൻ്റെ മെയിൻ ഭാഗങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. എന്താണ് ഒരു ഫോർ സ്ട്രോക്ക് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ? ഫോർ സ്ട്രോക്ക് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ദ വർക്കിംഗ് സൈക്കിൾ ഈസ് കംപ്ലീറ്റഡ് ഇൻ ഫോർ സ്ട്രോക്ക് ഓഫ് ദി പിസ്റ്റൺ ഓർ ടു റെവല്യൂഷൻ ഓഫ് ദി ക്രാങ്ക് ഷാഫ്റ്റ്. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് സൈക്കിൾ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? സക്ഷൻ ഉണ്ട്, കംപ്രഷൻ ഉണ്ട്, എക്സ്പാൻഷൻ ഉണ്ട്, എക്സോസ്റ്റ് ഉണ്ട് അല്ലേ. ഈ ഓപ്പറേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുക, സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ഓപ്പറേഷൻ സൈക്കിൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ നാല് പ്രോസസ്സ് നടക്കുന്നത് ഓരോ സ്ട്രോക്കിലല്ലേ. അപ്പോൾ ഈ നാല് പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, സൈക്കിൾ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുക അല്ലേ. ഈ സൈക്കിൾ ഓഫ് ഓപ്പറേഷൻ നടക്കുന്നത് നാല് സ്ട്രോക്കുകളിലാണെങ്കിൽ അല്ലെങ്കിൽ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ടു റെവല്യൂഷനിലാണെങ്കിൽ അത്തരം എഞ്ചിനുകളെയാണ് നമ്മൾ എന്ത് പറയുക, ഫോർ സ്ട്രോക്ക് എഞ്ചിൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഒരു ഫോർ സ്ട്രോക്ക് പെട്രോൾ എഞ്ചിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ എന്താണ് ഒരു ഫോർ സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ എന്ന് പറയുന്നത്? ഫോർ സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ്റെ പ്രത്യേകത അതിൽ ഉപയോഗിക്കുന്ന വർക്കിംഗ് സബ്സ്റ്റൻസ്. വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അത് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് കൊടുക്കണമല്ലോ. ആ വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് പെട്രോള്, ദെൻ അതിൻ്റെ കൂടെ എന്തുണ്ടാവും, കത്താൻ വേണ്ടി നമുക്ക് എയർ വേണം അല്ലേ. അപ്പോൾ എയറും അതുപോലെ തന്നെ ഫ്യൂവലുമാണ് ഏതിൻ്റെ വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്, ഒരു പെട്രോൾ എഞ്ചിൻ്റെ വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. ഈ പെട്രോൾ എഞ്ചിൻ വർക്ക് ചെയ്യുന്നത് ഓട്ടോ സൈക്കിൾ എന്ന് പറയുന്ന ഒരു സൈക്കിൾ ഉപയോഗിച്ചിട്ടാണ്. ഓട്ടോ സൈക്കിളിൻ്റെ പ്രത്യേകത അതിൻ്റെ വോളിയം എപ്പോഴും എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. കോൺസ്റ്റൻ്റ് വോളിയം സൈക്കിൾ ആയതുകൊണ്ടാണ് നമ്മൾ ഇതിനെന്ത് പറയുന്നത്, ഓട്ടോ സൈക്കിൾ എന്ന് പറയാൻ വേണ്ടിയിട്ട് കാരണം. അപ്പോൾ എഞ്ചിൻ്റെ വർക്കിംഗ് കണ്ടീഷനിൽ നമ്മൾ എന്താ ഇവിടെ ചാർജ് എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കാറുണ്ട് അല്ലേ. ഈ വർക്കിംഗ് സബ്സ്റ്റൻസിനെയാണ് ചാർജ് എന്ന് പറയുക. ഈ ചാർജ് എന്ന് പറയുന്നത് ഫ്യുവലിൻ്റെയും എയറിൻ്റെയും ഒരു മിക്സറാണ്. അത് നമ്മളൊരു പ്രൊപ്പോർഷനായിട്ട്, ഇപ്പോൾ ഇത്ര ഫ്യുവലിന് ഇത്ര എയർ പ്രൊപ്പോർഷൻ ഉണ്ട്, അതിന് ആ രണ്ടും മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, കാർബ്ബറേറ്റർ എന്ന് പറഞ്ഞ സാധനം ഉപയോഗിക്കുന്നത്. ഈ കാർബ്ബറേറ്ററിൽ വെച്ചിട്ടാണ് എയറും ഫ്യുവലും മിക്സ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യുക, എഞ്ചിൻ്റെ കൊടുക്കുന്നത്, ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് പഠിക്കാം. ഇനി അതിൻ്റെ കൺസ്ട്രക്ഷൻ ഓഫ് ഫീച്ചേഴ്സാണ് ഒരു ഫോർ സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ്റെ കൺസ്ട്രക്ഷൻ ഫീച്ചേഴ്സ്. ഇപ്പോൾ സാധാരണ ഒരു ഐ സി എഞ്ചിൻ പോലെ തന്നെയാണ് ഇതിൻ്റെ മെയിൻ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ്. ഒരു സിലിണ്ടർ ഉണ്ടായിരിക്കും, ദെൻ സിലിണ്ടർ ഹെഡ് ഉണ്ട്, അതുപോലെ തന്നെ പിസ്റ്റൺ റിങ്ങും പിസ്റ്റണൊക്കെ ചേർന്ന പിസ്റ്റൺ അസംബ്ലി, പിന്നെയുള്ളത് ഒരു ഇൻലെറ്റ് വാൾവ്, എക്സോസ്റ്റ് വാൾവ്, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സ്പാർക്ക് പ്ലഗ്, അതുപോലെ കണക്റ്റിംഗ് റോഡ്, ക്രാങ്ക് ഷാഫ്റ്റ് എക്സെട്ര. ഇതിൽ സ്പാർക്ക് പ്ലഗ് എന്ന് പറയുന്ന സാധനം നമ്മൾ ഏതിൽ മാത്രമേ ഉപയോഗിക്കുള്ളൂ, പെട്രോൾ എഞ്ചിനിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് പെട്രോൾ എഞ്ചിനെ പറയുന്ന വേറൊരു പേരാണ് സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിൻ എന്നാണ് പറയുക. അപ്പോൾ അത് എഞ്ചിൻ വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ട് നമുക്കൊരു സ്പാർക്ക് കൊടുക്കണം അല്ലേ. ആ സ്പാർക്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, സ്പാർക്ക് പ്ലഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൽ പ്രധാനപ്പെട്ട വേറൊരു ഭാഗമാണ് ഇൻലെറ്റ് വാൾവും എക്സോസ്റ്റ് വാൾവും. അതായത് നമുക്ക് ഫ്യുവൽ ആവശ്യമായിട്ടുള്ള സമയത്ത് എന്ത് ചെയ്യണം, ഈ എഞ്ചിൻ്റെ സിലിണ്ടറിലേക്ക് ഫ്യുവൽ അഡ്മിറ്റ് ചെയ്യണം. അപ്പോൾ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാൾവിൻ്റെ പേരാണെന്ത്, ഇൻലെറ്റ് വാൾവ് എന്നാണ് പറയുക. ഇനി നമ്മളെന്ത് ചെയ്യും, ഈ കത്തിക്കരിഞ്ഞ ഗ്യാസ് ഉണ്ടാവും അല്ലേ, ആ ഗ്യാസിനെ നമുക്ക് പുറത്തേക്ക് കളയണം. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാൾവിനെയാണെന്ത് പറയുക, എക്സോസ്റ്റ് വാൾവ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ അകത്ത് വർക്കിംഗ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസ് പറഞ്ഞല്ലേ, നാല് സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസ് ആണ് ഉള്ളത് ഏത് എഞ്ചിനായാലും. അപ്പോൾ അതിനെ ബേസ് ആയിട്ടാണ് നമ്മൾ ഇതിൻ്റെ വർക്കിംഗ് കണ്ടീഷൻസ് പറയുന്നത്. അതനുസരിച്ചിട്ട് ഏതൊക്കെ സ്ട്രോക്കുകളുള്ള, ഒന്നാമത്തെ സ്റ്റേജിനെയാണ് സക്ഷൻ സ്റ്റേജ് അല്ലെങ്കിൽ സക്ഷൻ സ്ട്രോക്ക് അല്ലെങ്കിൽ പറയുന്ന പേര് ഇൻഡക്ഷൻ സ്ട്രോക്ക് എന്നാണ് പറയുക. രണ്ടാമത്തെ സ്ട്രോക്കിൻ്റെ പേരാണ് കംപ്രഷൻ സ്ട്രോക്ക്. മൂന്നാമത്തെ സ്ട്രോക്കിൻ്റെ പേര് എക്സ്പാൻഷൻ അല്ലെങ്കിൽ വർക്കിംഗ് സ്ട്രോക്ക് എന്നാണ് പറയുക. ഇനി ഫൈനൽ സ്ട്രോക്കിൻ്റെ പേരാണെന്ത്, എക്സോസ്റ്റ് സ്ട്രോക്ക് എന്നാണ് പറയാം. അപ്പോൾ നമുക്ക് ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം.
ഈ ഫിഗർ കാണിച്ചിരിക്കുന്നത് ഈ നാല് ഓപ്പറേഷൻസും എങ്ങനെയാണ് കണ്ടീഷൻ എന്നുള്ളതിൻ്റെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ നമുക്ക് എന്ത് ചെയ്യാം, സക്ഷൻ സ്ട്രോക്ക് എന്താണെന്ന് നോക്കാം. എന്താണ് ഒരു എഞ്ചിൻ്റെ സക്ഷൻ സ്ട്രോക്ക് എന്ന് പറയുന്നത്? അപ്പോൾ അതിനു മുമ്പ് ഇതിൻ്റെ മെയിൻ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഞാൻ മെയിനായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഇതിൽ മെയിനായിട്ട് വേണ്ടത് ഇൻലെറ്റ് വാൾവ്, അതുപോലെ തന്നെ എക്സോസ്റ്റ് വാൾവ്, പിന്നെ വേണ്ടുന്നൊരു സാധനമാണ് സ്പാർക്ക് പ്ലഗ്, പിസ്റ്റൺ, ദെൻ കണക്റ്റിംഗ് റോഡ്, ദെൻ ക്രാങ്ക് ഷാഫ്റ്റ്. അപ്പോൾ ഇനീഷ്യൽ കണ്ടീഷനിൽ ഈ വാൾവിനെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി, ഈ രണ്ട് വാൾവിനെയും ഓപ്പറേറ്റ് ചെയ്യാൻ ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഈ വാൾവ് ഓപ്പൺ ആവണം, ക്ലോസ്ഡ് ആവണം അല്ലേ. അതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടെ എന്തുണ്ട്, ക്യാമ് എന്ന് പറയുന്നൊരു പാർട്ട് വെച്ചിട്ടുണ്ട്. ആ പാർട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതിനെ ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വർക്കിംഗ് കണ്ടീഷനാണ് ആദ്യം നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് സക്ഷൻ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സക്ഷൻ സ്റ്റേജിലാണെങ്കിൽ ഇനീഷ്യൽ കണ്ടീഷനിൽ നമ്മുടെ പിസ്റ്റൺ എവിടെ ഉണ്ടാവും, സക്ഷനാണ് നടക്കുന്നതെങ്കിൽ ഈ പിസ്റ്റൺ എന്ന് പറയുന്നത് എവിടെ ഉണ്ടാവുക, ടി ഡി സി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ടോപ്പ് ഡെഡ് സെൻറ്റർ. അപ്പോൾ പിസ്റ്റൺ എന്ത് ചെയ്യുന്നു, ടോപ്പ് ഡെഡ് സെൻറ്ററിൽ നിന്ന് ബോട്ടം ഡെഡ് സെൻറ്ററിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത്, അതായത് പിസ്റ്റൺ ടോപ്പിലുള്ളത് ടോപ്പിൽ നിന്ന് ബോട്ടം സൈഡിലേക്ക് സാവധാനം താഴോട്ടേക്ക് വരുന്ന സമയത്ത് എന്താ സംഭവിക്കുക, ഇവിടെയുള്ള ഇൻലെറ്റ് വാൾവ് എന്താവും, ഓപ്പൺ ആവും. അവിടെ വാക്വം ക്രിയേറ്റ് ചെയ്ത് ഇൻലെറ്റ് വാൾവ് ഓപ്പൺ ആവും. അപ്പോൾ ഈ ഇൻലെറ്റ് വാൾവ് ഓപ്പൺ ആവുന്ന സമയത്ത് ഇവിടെയാണ് നമ്മളെ പെട്രോൾ ടാങ്ക് ഉണ്ടാവും അല്ലേ. പെട്രോൾ ടാങ്ക് എയറും ഫ്യൂലും മിക്സ് ചെയ്തിട്ട് നമുക്ക് എന്തുണ്ടാവും, ഇവിടെ ഒരു കാർബറേറ്റർ ഉണ്ടാവും. ആ കാർബറേറ്ററിന് ഇൻലെറ്റ് മാനിഫോൾഡ് വഴി എടുത്തേക്കും ഈ ഇൻലെറ്റ് വാൾവ് വഴി ഫ്രഷ് ചാർജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫ്യൂലും എയറും മിക്സ് ചെയ്യുന്ന സാധനത്തിനാണ് ചാർജ് എന്ന് പറയാം. ആ ചാർജ് എന്ത് ചെയ്യും, ഈ ഇൻലെറ്റ് വാൾവ് ഓപ്പൺ ആയിട്ട് ഈ സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യും. അപ്പോൾ സിലിണ്ടർ എവിടെ നിന്നടുത്തേക്ക് പോകുമ്പോൾ, സിലിണ്ടർ പിസ്റ്റൺ എവിടെ നിന്നടുത്തേക്ക് മൂവ് ചെയ്യുമ്പോൾ, ടി ഡി സിയിൽ നിന്ന് ബി ഡി സിയിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് ഫ്രഷ് ചാർജ് വന്നിട്ട് നിറയും. ആ സ്ട്രോക്കിനെയാണ് നമ്മളെന്ത് പറയുക, സക്ഷൻ സ്ട്രോക്ക് എന്ന് പറയുക. ഇനി രണ്ടാമത്തെ സ്ട്രോക്കാണ് കംപ്രഷൻ സ്ട്രോക്ക്. കംപ്രഷൻ സ്ട്രോക്കിൻ്റെ പ്രത്യേകത, പിസ്റ്റൺ ഇപ്പോൾ താഴെ എത്തിയിട്ടുള്ളത് അല്ലേ, ഇവിടെയാണുള്ളത് ബി ഡി സിയിലാണുള്ളത്. ഇനി എന്ത് ചെയ്യുക, ബി ഡി സിയിൽ നിന്ന് എന്ത് ചെയ്യണം, ടി ഡി സിയിലേക്ക് പോകുന്ന സമയത്ത് എന്താ സംഭവിക്കുക, ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്, ഇവിടെയുള്ള ഇൻലെറ്റ് വാൾവും എക്സോസ്റ്റ് വാൾവും രണ്ടും എന്തായിരിക്കും, ക്ലോസ്ഡ് കണ്ടീഷനിലായിരിക്കും. അപ്പോൾ ക്ലോസ് ആകുമ്പോൾ എന്താവും, ഇതിൽ നിറഞ്ഞിരിക്കുന്ന ഈ പിസ്റ്റൻ്റെ അല്ല സിലിണ്ടറിൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന എയർ ഫ്യൂൽ മിക്സർ എന്താവും, പിസ്റ്റൺ മുകളിലോട്ടേക്ക് പോകുമ്പോൾ കംപ്രസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ പ്രഷർ ഇൻക്രീസ് ചെയ്യും അല്ലേ. വോളിയം ചേഞ്ച് ആവുന്നില്ല, പക്ഷെ പ്രഷർ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നു. പ്രഷറും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ടെമ്പറേച്ചറും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മളെന്ത് പറയുക, കംപ്രഷൻ സ്ട്രോക്ക് എന്ന് പറയും. അപ്പോൾ വൺ വേർഡിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് കംപ്രഷൻ സ്ട്രോക്കിൽ രണ്ട് വാൾവിൻ്റെയും പൊസിഷനിങ് എങ്ങനെയാണ്. അപ്പോൾ രണ്ട് വാൾവ് എന്തായിരിക്കും, ക്ലോസ്ഡ് കണ്ടീഷനായിരിക്കും. അപ്പോൾ പിസ്റ്റൺ മുകളിലേക്ക് എത്തി, ടി ഡി സിയിലെത്തി, അതിന് പിസ്റ്റൺ മുകളിലോട്ടേക്ക് എത്തി, അടുത്ത സ്റ്റേജാണ് എക്സ്പാൻഷൻ സ്ട്രോക്ക്. ഈ എക്സ്പാൻഷൻ സ്ട്രോക്കിൻ്റെ പ്രത്യേകത, ഈ പിസ്റ്റൺ മുകളിലോട്ടേക്ക് എത്തി എന്താവും, ഈ കംപ്രഷൻ സ്ട്രോക്കിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തുമ്പോൾ എന്താവും, അവിടെ ഹൈ പ്രഷറും ഹൈ ടെമ്പറേച്ചറിലുള്ള ഗ്യാസ് എയർ ഫ്യൂൽ മിക്സറാണുള്ളത് അല്ലേ. അതിനെ നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്പാർക്ക് പ്ലഗ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് സ്പാർക്ക് ചെയ്യും. സ്പാർക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, ഹൈ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലുള്ള എയർ ഫ്യൂൽ മിക്സർ എന്താവും, ബേൺ ചെയ്യും. ബേൺ ചെയ്യുമ്പോൾ എന്താവും, അവിടെ ഉണ്ടാക്കിയിരിക്കുന്ന പ്രഷറിനെക്കാട്ടി നേരെ ഡബിൾ പ്രഷർ എന്ത് ചെയ്യുന്നുണ്ടാവും, അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. ആ പ്രഷർ എന്ത് ചെയ്യും, ഈ പിസ്റ്റൺ മുകളിലോട്ടേക്ക് എത്തിയിട്ടില്ല അല്ലേ, ആ പിസ്റ്റണിനെ എന്ത് ചെയ്യും, താഴോട്ടേക്ക് തള്ളുക എന്ന് പറഞ്ഞാൽ ടി ഡി സിന്ന് ബി ഡി സിയിലേക്ക് ആ പിസ്റ്റൺ ഓട്ടോമാറ്റിക്ക് താഴോട്ടേക്ക് വരും. ആ വരുന്നത് കൊണ്ടാണ് ആ സ്ട്രോക്കിനെയാണ് നമ്മൾ എന്ത് പറയുക, എക്സ്പാൻഷൻ സ്ട്രോക്ക് എന്ന് പറയും. അപ്പോൾ ഈ എക്സ്പാൻഷൻ സ്ട്രോക്കിലാണ് നമ്മൾ അതിനെ പവർ സ്ട്രോക്ക് എന്നാണ് അല്ലെങ്കിൽ വർക്കിംഗ് സ്ട്രോക്ക് എന്നാണ് പറയുക. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെയാണ് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിന് നമുക്ക് എന്ത് കിട്ടുന്നത്, ഒരു ഔട്ട്പുട്ട് കിട്ടുന്നത്. അതുകൊണ്ടാണ് അതിനെ എക്സ്പാൻഷൻ സ്ട്രോക്ക് എന്ന് പറയും. ഈ കണ്ടീഷനിലും ഇവിടെയുള്ള ഇൻലെറ്റ് വാൾവും എക്സോസ്റ്റ് വാൾവും എന്തായിരിക്കും, ക്ലോസ്ഡ് കണ്ടീഷനായിരിക്കും. ഇനി നെക്സ്റ്റ് സ്ട്രോക്കാണ് എക്സോസ്റ്റ് സ്ട്രോക്ക്. എക്സോസ്റ്റ് സ്ട്രോക്കിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ പിസ്റ്റൺ എന്ത് ചെയ്തു, ടി ഡി സിന്ന് ബി ഡി സിയിലേക്ക് എത്തി അല്ലേ. ഇനി അടുത്ത പിസ്റ്റൺ എന്ത് ചെയ്യും, ബോട്ടം ഡെഡ് സെൻറ്ററിൽ നിന്ന് ടോപ്പ് ഡെഡ് സെൻറ്ററിലേക്ക് പോകുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് എന്താ ഉണ്ടാവുക,
കത്തിക്കരിഞ്ഞ ഗ്യാസ് ഉണ്ടാവും അല്ലെ, ആ കത്തിക്കരിഞ്ഞ ഗ്യാസിനെ അതിന്റെ സ്മോക്കിനെ നമുക്ക് പുറത്തേക്ക് കളയണം അല്ലെ. പുറത്തേക്ക് കളയാൻ വേണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും, പിസ്റ്റൺ ബോട്ടം ഡെഡ് സെന്ററിൽ നിന്ന് ടോപ്പ് ഡെഡ് സെന്ററിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെയുള്ള എക്സോസ്റ്റ് വാൾവ് മാത്രം ഓപ്പൺ ചെയ്യും. ഓപ്പൺ ആകുമ്പോൾ എന്താവും, അതിനകത്ത് കത്തിക്കരിഞ്ഞ ഗ്യാസ് കംപ്ലീറ്റ് പുറത്തേക്ക് പോകും. ഇനി വീണ്ടും നമ്മൾ അടുത്ത കണ്ടീഷൻ തന്നെ, നമ്മൾ അടുത്ത സ്റ്റേജ് എന്താണ്, സക്ഷൻ. വീണ്ടും പിസ്റ്റൺ മുകളിൽ താഴോട്ടേക്ക് വരുമ്പോൾ ഇൻലെറ്റ് വാൾവ് ഓപ്പൺ ആവുന്നു, ഫ്രഷ് എയർ. ഈ സൈക്കിൾ ഓഫ് ഓപ്പറേഷൻ ഇങ്ങനെ സൈക്കിളായിട്ട് തന്നെ ഈ ഓപ്പറേഷൻസ് നടക്കും. ഇങ്ങനെ നടന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു വാഹനം മുന്നോട്ടേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, സക്ഷൻ സ്റ്റേജിലാണെങ്കിൽ ഇൻലെറ്റ് വാൾവ് മാത്രമേ ഓപ്പണിംഗ് ആവുള്ളൂ, കംപ്രഷനിലാണെങ്കിലും എക്സ്പാൻഷനിലാണെങ്കിലും രണ്ട് വാൾവിടും ക്ലോസ്ഡ് ആണ്. എക്സോസ്റ്റിലാണെങ്കിൽ എക്സോസ്റ്റ് വാൾവ് അല്ലെങ്കിൽ ഔട്ട്ലെറ്റ് വാൾവ് മാത്രമേ എന്താവുള്ളൂ, ഓപ്പൺ ആവുള്ളൂ. ഓക്കെ, ഇനി അതിൻ്റെ ഒരു നമുക്കൊരു വീഡിയോസ് കാണാം, എങ്ങനെയാണ് അതിനകത്ത് സക്ഷനും കംപ്രഷനും നടക്കുന്നത് എന്നുള്ളൊരു വീഡിയോ നമുക്ക് കാണാം. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിപ്പോൾ ഒരു പെട്രോൾ എഞ്ചിൻ്റെ വർക്കിംഗ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും അതിൻ്റെ അകത്ത് ഫ്രഷ് ഫ്യൂൽ ഓരോ വാൾവ് ഓപ്പറേറ്റ് ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നുണ്ടോ. അപ്പോൾ അത് ഇതൊരു അനിമേഷനാണ്, ആക്ച്വലി എങ്ങനെയല്ല എഞ്ചിൻ ഉണ്ടാവുക, പക്ഷെ നമ്മളിതൊരു സ്കിമാറ്റിക് ഡയഗ്രം ഇവിടെ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെയാണ് നമ്മൾ മുകളിൽ ക്യാം കണ്ടോ, ഈ ക്യാം കൂടി സ്പ്രിംഗ് ഉണ്ട്, ഇതിനനുസരിച്ചിട്ടാണത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നോക്കാം എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് എന്നുള്ളത്. പിസ്റ്റൺ കണ്ടോ, പിസ്റ്റൺ സക്ഷൻ കണ്ടീഷനാണ് ഇവിടെ പറയുന്നത്. സക്ഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, പിസ്റ്റൺ ടി ഡി സിയിൽ നിന്ന് ബി ഡി സിയിലേക്ക് താഴോട്ടേക്ക് വരികയാണ്. അപ്പോൾ ഇവിടുത്തെ ഇൻലെറ്റ് വാൾവ് ഇവിടെ നിന്ന് ഓപ്പൺ ആവും, നിങ്ങൾ ശ്രദ്ധിച്ചോ ഇവിടെ ഓപ്പൺ ആയി, ഇതിലേക്ക് ഫ്രഷ് ചാർജ് ഇതിലേക്ക് എൻ്റർ ചെയ്തു. അപ്പോൾ ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് ഫില്ലായി. അടുത്ത സ്ട്രോക്ക് കംപ്രഷൻ കണ്ടോ, പിസ്റ്റൺ താഴത്തുനിന്ന് മുകളിലോട്ടേക്ക് പോകുമ്പോൾ ഇവിടെ നിറഞ്ഞിരിക്കുന്ന ഗ്യാസിനെ കംപ്ലീറ്റ് ആയത് എന്തായി, കംപ്രസ് ചെയ്തു. അപ്പോൾ പ്രഷർ ഇൻക്രീസ് ചെയ്തു അത് അല്ലേ. ഇനി അതിൻ്റെ എൻഡിലെത്തുമ്പോൾ എന്തായി, ഇവിടെ ഒരു ചെറിയ സ്പാർക്ക് കൊടുത്തു, ആ സ്പാർക്കിൽ എന്തായി, അവിടെ ഉണ്ടായ ഹൈ പ്രഷറുള്ള ഗ്യാസ് ഒന്നുകൂടി പ്രഷറൈസ് ചെയ്തിട്ടുണ്ടായി, ആ പ്രഷർ കൊണ്ട് പിസ്റ്റൺ താഴേക്ക് വന്നു. ദെൻ ഫൈനൽ സ്റ്റേജ് എക്സോസ്റ്റ് സ്ട്രോക്കാണ്, കത്തിക്കരിഞ്ഞ ഗ്യാസ് എന്ത് ചെയ്യാണ്, പുറത്തേക്ക് പോവാണ്. ഇങ്ങനെയാണ് നമ്മുടെ ഒരു പെട്രോൾ എഞ്ചിനിൽ നടക്കുന്ന വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരു ടു സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് പഠിക്കാം.